അല്ലാഹു മുഹമ്മദിന്റെ കുലദൈവമാണ് അല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാനുണ്ടായി പറയും. യഹോവയാൻ ദൈവം സൃഷ്ടാവായ ദൈവമാണ്, അത് എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞു തരും. ഓക്കെ, സംസാരിച്ചോളൂ കൂട്ട്. ആ അപ്പൊ നിങ്ങൾ പറയുന്നത് അല്ലാഹു കുലദൈവമാണ് എന്നാ പറയുന്നത്. അപ്പൊ ഞങ്ങൾ നേരിട്ട് പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസം, ആ ഒരു കുലദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അതെന്താ, നിങ്ങൾക്ക് ദൈവാരാധന നോക്കുമ്പോൾ ഒരാൾക്ക് യേശുവാണ്, ഒരാൾക്ക് യഹോവയാണ്, ഒരാൾക്ക് പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടിയതാണ്, നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നു ഈ ലോകം സൃഷ്ടിച്ചത് ആരാണോ അവനാണ് ഞങ്ങളുടെ ദൈവം. അത് നിങ്ങൾ കുലദൈവെന്നോ കുറേശി ഗോത്രദേവെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ലല്ലോ. ഞങ്ങളല്ലേ പറയേണ്ടത് ഞങ്ങളുടെ കാര്യം. ഞങ്ങൾ പറയുന്ന അങ്ങനത്തെ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട, കുറേശി ഗോത്രദേവനെ ഞങ്ങൾക്ക് വേണ്ട, ലാത്തെയും മനാത്തെയും അവന്റെ അപ്പനെയും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണോ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്നവൻ അവനെ മാത്രം ഞങ്ങൾക്ക് മതി, അതാണ് ഞങ്ങളുടെ അള്ളാഹു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ മാത്രം കഥ പറഞ്ഞിട്ട് വല്ല കഥയുണ്ട് മേരിശിയെ പറയുന്നത്. മേരിഷിന്റെ വാചോടി കൊണ്ട് തെളിയിക്കുന്നത് നൂറ്റമ്പത്തഞ്ച് നോക്കൂ, രണ്ടാം അധ്യായം ഇരുന്നൂറ്റമ്പത്തഞ്ചിനൊക്കെ അതാണ് രണ്ടാം അധ്യായം 255 എടുത്തോളൂ, അതിൽ മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട് ആരാണ് ദൈവം. അല്ല നിങ്ങൾ പറയുന്നു കുറേശി ഗോത്ര ദൈവനാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ദൈവത്തെ വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നു, പച്ചക്ക് പറയുന്നു. അങ്ങനത്തെ ഒരു ദേവനെ രണ്ടിന്റെ 255 വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് സോൾവ് ആവുമോ? ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ആൻസർ ആയിട്ടുള്ള മുഹമ്മദ് ചെയ്തതും നിങ്ങൾ ഇത് മാരേജ് നിങ്ങൾ തെള്ളുക കൊള്ളുക, ദാറ്റ്സ് യുവർ പ്രോബ്ലം. പക്ഷെ ഞങ്ങൾ തെളിയിക്കുന്ന നിങ്ങളുടെ ഹദീസുകൾ ഇത് വെച്ച് മുഹമ്മദ് വിഗ്രഹാരാധിയായിരുന്നു, മുഹമ്മദിന്റെ കുടുംബക്കാർ മുഴുവൻ വിഗ്രഹാരാധന, അതിൽ അല്ലാഹുവും ലാത്തേയും മനാത്തേയും 360 ദൈവങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണമാണ് ഈ അല്ലാഹു എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ തെളിയിക്കും. അങ്ങനെ ഒരെണ്ണമാണെങ്കിൽ നിങ്ങൾ എന്തിന് ബൈബിളിൽ അല്ലാഹു എന്ന് ചേർത്തു? സത്യദൈവത്തിന്റെ പകരം അല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ഒരു നൗണ ഒരു പ്രൊണൗണാണ്. ഒരു മിനിറ്റ് പറയുന്ന അവിടെ അവിടെ എഴുതി വെച്ചേക്കുന്ന അല്ലാഹു എന്ന് എഴുതി വെച്ചേക്കുന്ന അവര് കാബയെ നോക്കി ആരാധിക്കാറുണ്ടോ? കാബ ദൈവമാണെന്ന് കരുതുന്ന ദേവനെ ഞങ്ങൾ നിസ്കരിക്കാറുണ്ടോ? സഹോദര പ്രഷർ കൊടുക്കൂ, വിഡ്ഡിത്തരം പറയാം. ഒരാള് പറയുന്നതുകൊണ്ട് കാര്യം ശരിയാകുമോ? ബാക്കിയുള്ള ബാക്കി മുസ്ലിങ്ങൾ നിങ്ങൾ ബൈബിളിൽ നിങ്ങൾ ഇവിടെ അല്ലാഹു എന്നുള്ള ഒരു നാമം ഉപയോഗിക്കുന്നു, അത് ബ്രസീലിലും അല്ലാഹു ഉപയോഗിക്കുന്നുണ്ട്, ചൈനീസിലും ഉപയോഗിക്കുന്നുണ്ട്, കൊറിയൻസിലും അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജിൽ എന്ത് അപ്ലൈ ചെയ്യുന്നു അതാണ് ബൈബിളിന്റെ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി, ഇനി ട്രൈബലിന് വേറെ വേർഡ് ഉണ്ടെങ്കിൽ ആ ട്രൈബലിന്റെ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ അല്ലാഹു എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ ബൈബിളിലുണ്ട്, മിഡിൽ ഈസ്റ്റിലെ ബൈബിളിലുണ്ട്. മുസ്ലിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ നിസ്കാരമോ നിങ്ങളുടെ അബ്ലൂഷനോ നിങ്ങൾ ചെയ്യുന്ന വിഗ്രഹാരാധനയോ നിങ്ങൾ ചെയ്യുന്ന റോജയോ നിങ്ങൾ ചെയ്യുന്ന എന്ത് ചെയ്യുന്ന റോജ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാസ്റ്റിങ്ങോ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ? യോനിക്കല്ലിനെ മുട്ടുന്നത്, യോനിക്കല്ലിനെ മുട്ടുന്നതും കൂടെ പറ. ഇന്ന് കേസ് ക്ലോസ് ചെയ്യുമെന്ന് ആ രാജാ ബ്രദർ പറഞ്ഞു. മറുപടി ഉണ്ട് അച്ഛാ, പറഞ്ഞോട്ടെ. ഗിബോറച്ച പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്, അതായത് നിങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അതിൽ ഒരു പേര് കിടക്കുന്നു, ഏതാ ബൈബിളിൽ ഒരു പേര് കിടക്കുന്നത്, എവിടുത്തെ
കുറേശ് ആ ഗോത്രത്തിൽ ഉള്ള ആ ഗോത്ര പരിസരത്തുള്ള ബൈബിളിനകത്ത് ഒരു പേര് കിടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ആ ബൈബിളിൽ അത് ഇട്ടിരിക്കുന്നത്? എന്റെ പ്രിയ കൂട്ടുകാരെ, ഇവിടെ നടക്കുന്ന ബാക്കിയുള്ള ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ, ഏതെല്ലാം സ്റ്റേറ്റുകളുണ്ടോ, ഏതെല്ലാം ഗ്രാമങ്ങളുണ്ടോ, അതാത് ഭാഷയിൽ അള്ളാഹു എന്നല്ല കൊടുത്തിരിക്കുന്നത്, പിന്നെയോ അതാത് ഭാഷയിലുള്ള ദൈവത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ദൈവമെന്നാണ് ആ അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ദൈവത്തിന് ഒരു പേരും പറയുന്നുണ്ട്. ആ പേരാണ് ഇന്ന് മറ്റുള്ള ഭാഷകളിലെല്ലാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഓലപ്പാമ്പിനെയും കൊണ്ട് ഈ റൂമിനകത്ത് കടന്നു വന്നിട്ട് നേരത്തെ ഒരു ഓലപ്പാമ്പ് വന്നിട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഓലപ്പാമ്പിന്റെയും കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ. ബാക്കി ഇവിടെ ഇരിക്കുന്നതൊക്കെ ആരാണ്? നമ്മുടെ അവിടെ ഈ തിരുവനന്തപുരത്ത് ബാബാ സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളടുത്ത് ഓലപ്പാമ്പിനെയും കൊണ്ട് ചെന്നാൽ എന്ത് സംഭവിക്കും? അത് മാത്രമേ ഈ റൂമിൽ സംഭവിക്കത്തുള്ളൂ. ആ ഇനി രാജ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കും. അച്ചൻകുഞ്ഞിനുണ്ട് വേണ്ടേ? ഒരു സെക്കൻഡ്. അതായത് മുകേഷിനെ ഞാൻ ഇതിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റൂമിനകത്ത് മുകേഷിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ എന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്യും. അതുകൊണ്ട് എന്റെ പൊന്നു കൂട്ടുകാരൻ, ഒരാള് വിഷയം മാറ്റിക്കൊണ്ട് പോകണ്ട. അതേ വിഷയത്തിൽ നിന്ന് മാത്രം സംസാരിക്കുക. പറഞ്ഞാലും മനസ്സിലാക്കണം, ഓലപ്പാമ്പും കൊണ്ട് വന്ന് നിങ്ങൾക്ക് ഒന്നും നേടാൻ ഒക്കത്തില്ല. ഒരാൾ പോയതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി പറഞ്ഞു തുടങ്ങിക്കൊള്ളു. ഓക്കെ, ആ ഞാൻ പറഞ്ഞു തുടങ്ങാം. ആരും ബഹളം വെക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, പ്രഷർ കയറണ്ട. വേണ്ട, എനിക്ക് ഈ ദേഷ്യം വരുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഒന്നുകൊണ്ട് ഞങ്ങളെ ഒരു സെന്റിമീറ്റർ അല്ല ഒരു മില്ലിമീറ്റർ പോലും അനക്കാൻ പറ്റത്തില്ല. ഈ പേടിക്കണ്ട, നിന്റെയൊക്കെ പണ്ഡിതന്മാർ എവിടെ എവിടെ എവിടെ? ഈ എം എം അക്ബർ മുതല് കുറെ ചെറ്റകൾ ഉണ്ടല്ലോ, ഈ അലിയാർ കാസിം മുതല് എവിടെ അവന്മാര്? എവിടെ ഈ ചെറ്റകളല്ല എവിടെ? നീ പേടിക്കണ്ട, വിറക്കണ്ട. ഞങ്ങളെങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ വേണേലും മിണ്ടാതെ കാര്യങ്ങൾ പറയാൻ കഴിവുണ്ടെങ്കിൽ മിണ്ടാതെ പറയാം. നിന്നെ പോലുള്ള ഒരുത്തിനെ ഇവിടെ വേണ്ട. ഇവിടെ വേണ്ടത് എന്തോന്നറിയോ? നിങ്ങൾ കാണിക്കുന്ന ഊളത്തരങ്ങള്, മണ്ടത്തരങ്ങള് വിളിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാ. അല്ല, നീ നന്നായ നിനക്ക് കൊള്ളാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആരും വഴി തെറ്റി പോകരുത്, അതാണ് ഞങ്ങളുടെ ഇഷ്ടം. നിന്നെ അല്ല, നിന്റെ അള്ളാഹുവിനെ പേടിയില്ല, നിന്റെ മുഹമ്മദിനെ പേടിയില്ല, നിന്റെ ഓരോരുത്തനും പേടിയില്ല. ഇവിടത്തേനെക്കാട്ടിലും വലിയ പണ്ഡിതനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിന്റെ കേരളത്തിലുള്ള പണ്ഡിതനല്ലേ, അവന്റെയൊക്കെ ഉപ്പുപ്പാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവരെ ഭയപ്പെട്ടിട്ടില്ല. പിന്നെ ഈ നിന്നെ പോലുള്ള ഓലപ്പാമ്പ് മദ്രസയിലുള്ള, അതുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കൂ. അല്ലെങ്കിൽ ഗെറ്റ് ലോസ് ഫ്രം ഹിയർ. ആനെ പേടിക്കാത്ത ആന പിണ്ടത്തിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അനുവദിക്കുന്നില്ലല്ലോ, മിണ്ടാതെ പോവുക. ഇവിടെ ഊളത്തരം, ഇവിടെ മണ്ടത്തരം, മദ്രസ പൊട്ടത്തരം ഇവിടെ ചെലവാകത്തില്ല. ഞാൻ ഉത്തരം പറയുന്നു, പേടിയില്ല. ഈ 160 കോടിയുള്ള മുസ്ലിമിനെ ഒരുത്തരം പേടിയില്ല. അതുകൊണ്ട് കാര്യത്തിലോട് യേശുവിന്റെ പാതയിലൂടെ അപ്പോളജറ്റിക് ഓക്കെ. അപ്പോ ഗിബോറച്ച ഒരു സെക്കൻഡ്, ഗിബോറച്ച അങ്ങനെ പോലെ, ഗിബോറച്ച ഒരു സെക്കൻഡ്, എനിക്ക് ദേഷ്യം വരുന്ന കാര്യം തരും. നിന്റെ കൂടെ കൂടെയുള്ള വർത്തമാനമുണ്ട്, പേടിച്ചു എന്നെ പോലുള്ള കൊച്ചു. എടാ, നിന്റെ അള്ളാവിനെ പേടിയില്ല, പിന്നെ ആനെ പേടിയില്ല, പിന്നെ എന്തിനാ ആനത്തിനെ പിണ്ടത്തിനെ പേടിക്കണോ? ആനത്തിന് പിണ്ടം, അതിന്റെ പിണ്ടത്തിന്റെ അതിന്റെ ഒരു മൈക്രോ സാധനം ഇല്ലാത്ത നിന്നെ പേടിക്കണോ? ആ പിണ്ടത്തിന്റെ മൈക്രോ വെച്ച് മെഷർ ചെയ്യാൻ കൊള്ളാത്ത നിന്നെ പേടിക്കണോ? ഇവിടെ ഒരുത്തരം പേടിക്കണ്ട. ഐഡിയാസും ടീച്ചിങ്ങും അതിന്റെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ. വി ഡോണ്ട് നീഡ് ടു ഫിയർ എനി വൺ ഇൻ ദ വേൾഡ്. ഒരുത്തരം പേടിക്കണ്ട. ആശയം വേണം, അതിനുള്ള മെറ്റീരിയൽ വേണം, അതിനുള്ള ഇൻഫർമേഷൻസ് വേണം.
അത് വെച്ച ഇവിടെ സംസാരിക്കുന്നത്. അല്ല നിന്റെ കൂട്ട് കൂടെ മദ്രസ ലോജിക് പറയുന്നത്. വി ജസ്റ്റ് ഡോണ്ട് കെയർ. ഒരു സെക്കൻഡ്, ഈ റൂം ഒന്ന് റീസെറ്റ് ചെയ്യുക. കെയർ അബൌട്ട് യു മാൻ. ഷാൽ വി റീസെറ്റ് ദിസ്? ഈ റൂം ഒന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ രാജ ബ്രദർ. ഒരു സെക്കൻഡ്. സി, മെഹറീഷ് വന്നിട്ട് തോണ്ടാൻ തുടങ്ങി, അത് അൺനെസസറി, എല്ലാവരും ഏറ്റുപിടിച്ചു. ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. പിന്നെ മെഹറീഷ് ഞാൻ പറയാം, ഇവിടെ ഈ റൂമിലെ റൂൾസ് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിക്കുക. പിന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ റൂമിൽ കയറി വന്നിട്ട് എന്താ പറയുക, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടെ നടക്കുന്ന ഡിസ്കഷൻസ് ഹൈജാക്ക് ചെയ്യാൻ ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ റൂംസിലൊരു റൂളുണ്ട്, അത് ഫോളോ ചെയ്യുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് മെഹറീഷിന് ഇറങ്ങിപ്പോവാം. പിന്നെ ഇവിടെ ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ അനാവശ്യമായിട്ട് എങ്ങോട്ടാണ് പോയത് അത് ആവശ്യമില്ല. ഐ തിങ്ക് അച്ഛൻ കുഞ്ഞ് ഒന്ന് റൂം ഒന്ന് റീസെറ്റ് ചെയ്യും, അതിന് അനുസരിച്ച് മതി. ഇവിടെ മധു എന്ന് പറഞ്ഞ സഹോദരൻ വന്നിട്ട് കുറെ നേരമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക്. പ്ലീസ് രാജബ്രദർ സംസാരിച്ചു, ഒന്ന് റൂം റീസെറ്റ് ചെയ്യാവോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. മെഹറിഷ് ഇവിടെ ഫസ്റ്റ് വന്നപ്പോ ഈ ബഹളം തുടങ്ങുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ അതിനെപ്പറ്റി പറയാനാണ്. അതായത് താങ്കൾ പറഞ്ഞു മറ്റേ അറബി ബൈബിളില് അള്ളാഹു എന്നുള്ള പദം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ ഇവിടെ പറഞ്ഞു. താങ്കൾക്ക് താങ്കളുടെ തന്നെ പ്രമാണങ്ങളിൽ പറയുന്നത് മുഹമ്മദിന്റെ കാലഘട്ടത്തില്, മുഹമ്മദിനെ വഹി കിട്ടുന്ന കാലഘട്ടത്തില് വാർക്ക പണി എന്തായിരുന്നു എന്ന് വെച്ചാല്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തുകയാണ് അദ്ദേഹം, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചാല്, അതിനു മുന്നേ അറബിയിലേക്ക് ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം അത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രല്ല ഈ വഹി കിട്ടി ഏതാനും സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഈ പറയുന്ന ബൈബിൾ അറബി ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് അതൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങളുടെ കെട്ടുകഥകള്, ഞാൻ അങ്ങനെ അതിനെ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി ശരിക്കുള്ളപ്പോ നമുക്ക് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബൈബിൾ അറബിക് ട്രാൻസ്ലേഷൻ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 867 സിനായി കോഡക്സ് ആണ്, 51 എന്ന് പറയുന്ന ഇതാണ്. അത് സിറിയയിലെ ഡമാസ്കസിൽ വെച്ചിട്ടാണ് ആ ട്രാൻസ്ലേഷൻ നടന്നത്. ആ ട്രാൻസ്ലേഷൻ നടത്തിയ ആളുടെ പേരും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ അത് വിട്ടുപോയി, വേണമെങ്കിൽ തപ്പിയെടുത്ത് തരാം. അപ്പൊ മുഹമ്മദ് മരിച്ച് ഏകദേശം 230 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഒരു അറബിക് ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ കുറെ വാക്കുകളുണ്ട് ഖുറാനിൽ ഇങ്ങനെ, അത് പിന്നീട് ആ ഇതിന്റെ വേറെ അർത്ഥങ്ങളായിട്ടുള്ള വാക്കുകൾ പിന്നീട് അർത്ഥം മാറി വരുന്ന കുറെ വാക്കുകളുണ്ട്. അതിൽ ഒന്നാണ് നിക്കാഹ്. നിക്കാഹ് എന്നുള്ളത് സെക്ഷുവൽ ഇന്റർകോഴ്സ് എന്നാണ് ശരിക്കുള്ള അർത്ഥം. അത് പിന്നെ ഖുറാനിൽ മുഹമ്മദിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് എല്ലാ വിവാഹങ്ങളും സെക്ഷുവൽ ഇന്റർകോഴ്സ് ആയതുകൊണ്ട് അത് പിന്നീട് അവിടെ നിക്കാഹ് എന്ന് ഉപയോഗിച്ചു. അള്ളാഹു മുഹമ്മദ് പറഞ്ഞാൽ പിന്നെ അള്ളാഹു അതിന്റെ അപ്പുറത്തോട്ട് പോവില്ല. അപ്പം അതും നിക്കാഹ് എന്നുള്ള വാക്ക് പിന്നീട് വിവാഹത്തിന് വന്നു. എന്ന പോലെ അള്ളാഹു എന്നുള്ള ഒരു ഗോത്ര ദൈവം പിന്നീട് അങ്ങനെ ഖുറാന്റെ അത് ദൈവം എന്ന് ഉപയോഗിച്ച് അത് പിന്നീട് ദൈവത്തിന്റെ ഒരു പേരായിട്ട്, എന്ന് വെച്ചാൽ ദൈവത്തിനെ സംബോധന ചെയ്യുന്ന ഒരു പദമായിട്ട് അത് മാറി. അതുകൊണ്ടാണ് ഈ മുഹമ്മദിനും 230 വർഷങ്ങൾക്ക് ശേഷം ഒരു അറബി ബൈബിൾ വന്നപ്പോ അതില് അള്ളാഹു എന്നുള്ള ദൈവം എന്ന പദത്തിന് പര്യായമായിട്ട് വരുന്നത്, അല്ലാണ്ട് യഹോവയ്ക്കല്ല, യഹോവ തന്നെയാണ്. പക്ഷെ ദൈവം എന്നുള്ള പദത്തിന് പര്യായമായിട്ട് അള്ളാഹു എന്നുള്ളത് വന്നത്. കാരണം ആ പൊതുവെ നമുക്കറിയാം അറബികളും ആ സമയമായപ്പോഴത്തേക്കും ബഹുഭൂരിപക്ഷം അറബികളും മുസ്ലിംസ് ആയിരുന്നു. അവർ ഖുറാനാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ ഖുറാനിൽ ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചത് കൊണ്ട് അവരും അത് ഉപയോഗിച്ചു. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇത് അറിയണമെങ്കിൽ, മലേഷ്യയിൽ ഈ അടുത്ത കാലത്ത് ഒരു കേസ് നടന്നു. അപ്പൊ അവിടെ പ്രശ്നം ഇതാണ്, അവിടുത്തെ ക്രിസ്ത്യാനികൾ ഈ അള്ളാഹു എന്നുള്ള പദം ഉപയോഗിക്കുന്നു. കാരണം അവിടെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണല്ലോ. അപ്പൊ അവിടെയും ദൈവത്തിന് ഉപയോഗിക്കുന്ന പദം അള്ളാഹു എന്നായത്, ഭൂരിപക്ഷം ആൾക്കാരും ഉപയോഗിക്കുന്ന പദം അള്ളാഹു എന്നായതുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികളും അള്ളാഹു എന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് അവിടുത്തെ കോടതി ഇടപെട്ട് തടഞ്ഞു. അത് മറ്റേ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത് ഒരു ഗോത്ര ദൈവത്തിന്റെ പേരാണ്. നിങ്ങൾ ഒരിക്കലും ഈ അറബി ബൈബിളിൽ ഇതുണ്ട് എന്നും പറഞ്ഞിട്ട് പൊക്കി പിടിച്ച് കൊണ്ടുവരണ്ട. കാരണം അറബി ബൈബിളൊക്കെ അതിന് കുറെ അതിന് ശേഷമായിട്ടാണ്
വന്നിട്ടുള്ളത്. നിങ്ങളുടെ തന്നെ സീറത്തുകളില് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. കാരണം വാർക്ക ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ആ കഴിഞ്ഞില്ലേ. എന്റെ ഊഹം, ഗോത്ര ദൈവത്തിന്റെ പേര് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ബൈബിളിൽ ചേർത്തരുത്. ഖുർആനില് ദൈവത്തിന് പകരം റബ്ബ്, ഇലാഹ് എന്നൊക്കെ ഉണ്ട്. റബ്ബ് എന്ന് പറഞ്ഞാൽ ലോകരക്ഷിതാവ്, സൃഷ്ടാവ് എന്നൊക്കെ പറയും. അത് 980 times, 980 തവണ റബ്ബ് എന്ന് പടച്ച തമ്പുരാൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അള്ളാഹ്ക്ക് പകരം റബ്ബ് എന്ന്. ആ റബ്ബ് എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? അത് എടുത്താൽ മതിയായിരുന്നു, അപ്പൊ ഈ പ്രശ്നം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഇലാഹ് എടുത്താൽ മതിയായിരുന്നു ബൈബിളില്. നിങ്ങള് വ്യക്തമായിട്ട് അള്ളാഹു എന്ന പദം തന്നെ അവിടുന്ന് കൊണ്ടുപോയി. അതിന് കാരണം എന്താണ്? ഇതാണ് പെർഫെക്റ്റ് വേർഡ്. മുൻകാല ക്രിസ്ത്യാനികൾ ഇപ്പൊ 2000 ആണ്ടിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നിങ്ങൾ അംഗീകരിച്ച കാര്യമാണ്, നിങ്ങൾ ക്രൈസ്തവർ അംഗീകരിച്ച കാര്യമാണ്. ദൈവത്തിന് ഈ പിതാവ് എന്ന് പറയുമ്പോൾ അള്ളാഹു ആണ്. പക്ഷേ ഈസാ നബിയെ അവര് പ്രവാചകനായി കാണുന്നു, ഞങ്ങൾ ദൈവമായി കാണുന്നു. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പുതിയ നൂറ്റാണ്ടിലാണ് നിങ്ങൾക്ക് എന്തായത്, ഖുറൈശി ഗോത്രദേവനാണ്, കുലദൈവമാണ് അങ്ങനൊക്കെ തോന്നി തുടങ്ങിയത് നിങ്ങൾക്ക് ഈ അടുത്ത കാലത്താണ്. പുരാതന കാലത്ത് എപ്പോഴും ഉണ്ടായിരുന്ന എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെയാ തോന്നിയത് ഈ നൂറ്റാണ്ടിലാണ്? ഇവിടെ അംഗീകരിച്ച കാര്യമാണ് എന്ത്, അള്ളാഹു എന്ന് പറഞ്ഞ പിതാവാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചാണ്. പണ്ട് നിങ്ങളുടെ റോമ വത്തിക്കാൻ സിറ്റിയിൽ ഒക്കെ നടന്ന കാര്യമാണ്, അള്ളാഹു അവർ അംഗീകരിച്ചാണ്. പക്ഷേ ഈസാ നബിയെ ഞങ്ങൾ പ്രവാചകനാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈസാ നബിയും ദൈവമായി കാണുന്നു, ദൈവപുത്രനായി കാണുന്നു, യേശു ക്രിസ്തു ദൈവപുത്ര. അത് മാത്രമേ ഇവിടെ മിസ്റ്റേക്ക് ഉള്ളൂ. ആ മിസ്റ്റേക്കിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ അള്ളാഹുവിനെ തന്നെ നിങ്ങൾക്ക് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശി ഗോത്രദേവൻ, ആ ഗോത്രദേവന് ഞങ്ങൾക്ക് വേണ്ട, ആ ഒരു ഗോത്രദേവൻ നിങ്ങൾ പറയുന്നത് അത് ഞങ്ങളുടെ ദൈവമല്ല എന്ന് ഞങ്ങൾ പച്ചക്ക് പറയുന്നു. പക്ഷെ നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് യേശു ദൈവമല്ല എന്ന് പറയാൻ കഴിയില്ല, യഹോവ ദൈവമല്ല എന്ന് പറയാൻ കഴിയില്ല, പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്ന് പറയാൻ. നിങ്ങൾ ഇത് മൂന്നും ദൈവമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ലോകം സൃഷ്ടിച്ച ആളാണ് അള്ളാഹു, അത് മാത്രമാണ് ഞങ്ങൾക്ക് ദൈവമായിട്ട്. ഒരു ഗോത്രദൈവന്റെയോ ഒരു ലാത്തയുടെയോ മനാത്തയുടെയോ അവന്റെ അപ്പന്റെയോ ആരും ഞങ്ങൾക്ക് ആവശ്യമില്ല. അവര് ദൈവമല്ല എന്ന് ഞങ്ങളുടെ പച്ചക്ക് പറയും. ഞങ്ങളെയാണെന്ന് ഞങ്ങളല്ലേ പറയേണ്ടത്? നിങ്ങൾ പറയുന്നത് ഗോത്രദേവനാണ്, കുറേശ്ശിക്കാര ഗോത്രദേവനാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദൈവത്തെ വേണ്ട, അവനെ പടിയടച്ച് ഞങ്ങൾ പിണ്ടം വെക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദേവനേ വേണ്ട, ദേവനെയോ ദൈവത്തെയോ വേണം. ഞങ്ങൾക്ക് വേണ്ടത് ലോകം സൃഷ്ടിച്ചത് ആരാണോ, യേശുവിനെ അയച്ചത് ആരാണോ, ആ ദൈവത്തെ മതി ഞങ്ങൾക്ക്. അല്ലാതെ ഒരു ഗോത്രദേവൻ അവരോട് പോയി പണി നോക്കാൻ പറ. മധു സംസാരിച്ചോട്ടെ, അച്ഛോ അച്ഛൻകുഞ്ഞെ മധു സംസാരിച്ചോട്ടെ. ആക്ച്വലി ദൈവം എന്നുള്ള ഒരു പേര്, ഒരു സെക്കൻഡ് അതായത് മധു സംസാരിച്ചതിന് ശേഷം ഗിബോർ മാതാവ് സംസാരിക്കും, അതായത് ആരും സംസാരിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ മഹരീഷ് മൈക്കെടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ താഴെ പോയിരുന്ന് കേൾക്കേണ്ടി വരും. പിന്നെ ഞാൻ ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ അപ്പോഴും ഞാൻ ബ്ലോക്ക് ചെയ്യും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ആരും ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തില്ല, ഞാൻ ചെയ്താൽ ഒരാൾക്കും കയറി വരാൻ ഒക്കത്തില്ല. ഞാൻ ഇരിക്കുന്ന റൂമിൽ നിഷു ഇതിനകത്ത് കയറി വന്നാൽ അപ്പോഴേ നിഷുവിന്റെ ശബ്ദം കേട്ടാൽ മതി, അപ്പോഴേ ഞാൻ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, പറഞ്ഞോളൂ മധു. താങ്ക് യു അച്ഛൻകുഞ്ഞ്. ഗിബോർ, ഗുഡ് മോർണിംഗ് ഗിബോർ, ഗർട്രൂഡ്. അപ്പോൾ ഞാൻ വല്ലപ്പോഴുമാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വരാറ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിലെ ഈ പറയുന്ന തർക്കത്തിൽ നിന്ന് മനസ്സിലായത്, ദൈവം എന്നുള്ളൊരു പദം, ആ പദം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് ആളുകൾ വിചാരിക്കാൻ തുടങ്ങിയിട്ട് 100,000 വർഷത്തിൽ കൂടുതലായി കാണും. ഇപ്പം മനുഷ്യനെ ഈ പറഞ്ഞ കൊഗ്നിറ്റീവ് കഴിവ്, ഇമാജിൻ ചെയ്യാനുള്ള കഴിവുണ്ടായിട്ട് അന്നുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയാണ്, എന്താപ്പാ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി. ഇത് എല്ലാ മനുഷ്യരുടെയും ഒരു വലിയൊരു ചോദ്യമാണ്. മനുഷ്യനായി സങ്കല്പിക്കാൻ കഴിവുള്ള, ചിന്തിക്കാൻ കഴിവുള്ള ഏത് മനുഷ്യൻ്റെയും ഏറ്റവും വലിയൊരു അന്തംവിടലാണിത്. കാരണം ദൈവം ഇതെങ്ങനെ, ഈ പ്രപഞ്ചത്തിൽ ഈ ഓരോരോ സംഭവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ചിന്തിക്കാൻ ഓരോ മനുഷ്യനും അന്തം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും ദൈവമായിട്ട് അതിന് പല പേര് കൊടുത്തിട്ടുണ്ടാവും. അള്ളാഹു എന്ന് കൊടുത്തിട്ടുണ്ടാവും, ഈ പറഞ്ഞതുപോലെ യഹോവ എന്ന് കൊടുത്തിട്ടുണ്ടാവും, വേറെ 99,000 പേര് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പം മുഹമ്മദ് ഉന്നയിച്ച ഒരു വാദം അനുസരിച്ച് അത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു വാദം. കാരണം ഖുറാനിലെ ദൈവം എന്ന് പറയുന്നത് അത് അള്ളാഹു ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, എന്തായാലും അത് മുഹമ്മദിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു സാധനം മാത്രമാണ്. ഇതാണ് അതിലെ സത്യം.
ഇനി അടുത്തത് തർക്കം വരുന്നത് ഇവിടെ ടോപ്പിക് പ്രകാരമുള്ള തർക്കം അള്ളാഹു മുഹമ്മദിന്റെ കുലദൈവം വൈസസ് യഹോവ ശ്രാഷ്ടാവായ ദൈവം. അതെ, ശ്രാഷ്ടാവിനെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സങ്കല്പത്തിൽ എല്ലാം ഉണ്ടാക്കിയത് ആരെങ്കിലുമൊക്കെ ആയിരിക്കണം. ഇത് അല്ലാതെ അവൻ വഴിയില്ല. അവൻ്റെ ഇമാജിനേഷൻ്റെ എൻഡ് അവിടെയാണ്. അവൻ്റെ ഒരു സാധാരണ ഒരു ഇമാജിനേഷൻ്റെ എൻഡ് എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഇതിലാണ്. സോ യഹോവയാണെന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല, അള്ളാഹു ആണെന്ന് ചിന്തിക്കുന്നതിനും തെറ്റില്ല. പക്ഷെ അള്ളാഹു മാത്രമാണ് ദൈവം എന്നോ യഹോവ മാത്രമാണ് ദൈവം എന്നുള്ള ഒരു തർക്കം, അതെ അതെ ഞാൻ പറയാം, അങ്ങനെ ഒരു തർക്കം വരുമ്പോ അത് ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. താങ്ക് യു. ഒരു സെക്കൻഡ് മധു കൂട്ടുകാര, ഇത് ഒരു കോമഡി റൂം അല്ല ഇത് കേട്ടോ. അതുകൊണ്ട് എന്റെ കൂട്ടം ഇവിടെ ഈ മഹേഷ് പറഞ്ഞത്, ഞാൻ മഹേഷിന്റെ അടുത്ത് എക്സാമ്പിൾസ് പറഞ്ഞു, എക്സാമ്പിൾസ് അതിനെ വളരെ പ്രിസൈസ് ആയിട്ട് രാജ ബ്രദർ ടു മുഹമ്മദിന്റെ കാലശേഷം 632 കഴിഞ്ഞിട്ട് 230 വർഷം കഴിഞ്ഞ് ബൈബിളിൽ ഇവര് ഫോഴ്സ്ഡ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത വേർഡാണ് ഈ അല്ലാഹു എന്നുള്ള വേർഡ്. അതും ഒരു നാമമായോണ്ട് ആ ഒരു നാമത്തിനെ ഉപയോഗിക്കുന്നു. പക്ഷെ ഒരു ക്രിസ്ത്യാനിയും അത് ഇപ്പോഴത്തുള്ള ലേറ്റസ്റ്റ് ബൈബിളുകളിലെല്ലാം, അതേപോലെ തന്നെ ഭഗവത്ഗീത അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നതിനെ കൃഷ്ണയ അല്ലാഹ് എന്നാണ് അഡ്രസ് ചെയ്തേക്കുന്നത്, കൃഷ്ണയ അല്ലാഹ് എന്നാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അത് അല്ലാഹു കൃഷ്ണനാണോ? അല്ല, അതൊരു ദൈവത്തിന്റെ ഒരു നാമം എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഹിന്ദി ബൈബിളിൽ പരമേശ്വർ എന്ന് കൊടുത്തിട്ടുണ്ട്. പരമേശ്വർ എന്ന അൾട്ടിമേറ്റ് ഗോഡ്. അപ്പൊ ഇവിടെ ഇതിനകത്ത് വരുന്നതാണ് ശിവൻ അന്ന് വിളിക്കുന്നത്? അല്ല. ആ പ്രാർത്ഥനയാന്ന് ചെയ്യുന്നത്, ആ റിച്വൽസ് ആണ് ചെയ്യുന്ന ക്രിസ്ത്യാനി? അല്ല. നിങ്ങളുടെ 100 വട്ടം ഈ കാര്യം വളരെ ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, ലേറ്റസ്റ്റ് ട്രാൻസ്ലേഷൻ വരുന്ന ഇപ്പൊ ഇവന്മാരുടെ ഈ നിർബന്ധ ബുദ്ധി പറ്റത്തില്ല ബൈബിളിനകത്ത് അല്ല വരണമെന്നുള്ളത്, അത് ഓൾറെഡി ദേ സ്റ്റാർട്ടഡ് റിമൂവിങ് ദിസ് അല്ല. ബിക്കോസ് ഇപ്പോ ഉള്ള ക്രിസ്ത്യാനികളെല്ലാം മനസ്സിലാക്കി, വി ആർ നോട്ട് എ ബ്രദർലി റിലീജിയൻ, നത്തിങ് ടു ഡു വിത്ത്, ഇറ്റ്സ് എ പേഗൻ റിലീജിയൻ, ഇസ്ലാം ഇസ് എ പേഗൻ കൾട്ട്. അത് ബൈബിളോ ജുഡോയോ ക്രിസ്ത്യൻ വ്യൂയോ ഒരു യഹൂദനോ യഹൂദൻ ഒരു ക്രിസ്ത്യാനിയോ ഇന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പണ്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് ഇത് ഇതിനകത്ത് പറയുന്നത് ഇവരെ അറബ് പെനിൻസുലയിൽ നിന്ന് കടത്തുമെന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഉടായ്പ് ഞങ്ങൾക്ക് വേണ്ട, ഈ അല്ലാഹുവിനെ, ഈ സാധനത്തിനെ വേണ്ട, ഈ കല്ല് ദൈവത്തിനെ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ റബ്ബ് എന്നുള്ള വേർഡ് ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് എ അറബിക് റൂട്ട് വേർഡ്. ഈ അഹദ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടല്ലോ, ഇത് ഇറ്റ്സ് നോട്ട് എ റൂട്ട് വേർഡ്, ഇറ്റ് വാസ് കം ഫ്രം എഖാദ്. ഈ അറബിക്ക് നിന്ന് ബോറോ ചെയ്ത്. അതേപോലെ തന്നെ ഇവിടെ മാക്കറീ എന്ന് പറയുന്നു, മക്കർ എന്ന് പറയുന്നു, അത് ഇവിടെ മക്കാർ എന്ന് ഹിന്ദിയിൽ പറയുന്നു. അതിന് ഓരോ റൂട്ട് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്ന് ഇവിടെ വന്ന് സംസാരിക്കുക. അല്ല, മദ്രസയിലെ ഉസ്തുക്കൾ പറഞ്ഞത് അതാണ് അതിന്റെ ന്യായം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പറയാതെ, റബ്ബ് എന്നുള്ള വേർഡും ഈ റബായ് റബായ് എന്ന് ഇന്ന് ഇന്ന് ഇവര് അവരുടെ പ്രീസ്റ്റിനെ ഉപയോഗിക്കുന്ന എന്താ റബായ്, എന്താ അറബിക്ക് നിന്ന് കോപ്പി അടിച്ചതാ റബായ് എന്നുള്ള? അല്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോണ്ടല്ലോ നോളജ് വെച്ച് സംസാരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉടായ്പ് പരിപാടി അതങ്ങ് നിർത്തിയിട്ട് ലിറ്ററേച്ചർ വൈസ് ഒരു ഫൗണ്ടേഷൻ വെച്ച് ഇന്ന 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 കാര്യങ്ങൾ ഇന്ന ഇന്ന. ഇപ്പൊ രാജബ്രദർ ഇത് പറഞ്ഞ് മലേഷ്യയില് അവിടെ കോർട്ടില് കേസ് വരെ നടന്നു. അവിടെയുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ അന്ന് മണ്ടന്മാരായിരുന്നു. അവർ പറഞ്ഞ് അല്ലാഹ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒബ്ജക്ഷൻ ചെയ്തു. അവർ പറഞ്ഞു കുഴപ്പമില്ല, ഡസന്റ് മാറ്റർ, വി യൂസ് അതർ വേർഡ്, യഹോവേ യൂസ് ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ആസ് ആൻഡ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഫോർ ആസ് ഇൻ ദിസ് 21st century. അത് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. അതുകൊണ്ട് കോപ്റ്റിക് ഇതിന്റെയും അതിന്റെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞു ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്തത് അതിനകത്തല്ല എന്ന് ഉപയോഗിക്കുന്നുണ്ട്. സോ പ്ലീസ് ഡോണ്ട് പ്ലേ ദിസ് ഗെയിം. ഈ കളി കളിക്കണ്ട, ഞങ്ങളോട് വേണ്ട. അതുകൊണ്ട് രാജബ്രദർ നെക്സ്റ്റ്. രാജബ്രദർ പറഞ്ഞു. അല്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് മധുവിനോടായിരുന്നു പറയാനുള്ളത്. മധു പോയല്ലോ. അദ്ദേഹം പറഞ്ഞത് മറ്റേ ഒരു കോഗ്നേറ്റീവ് ഇതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്മാര് ദൈവങ്ങളെയൊക്കെ ഇതാക്കുന്നതെന്നാ. പക്ഷെ ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം ഐസക് ന്യൂട്ടൺ, നമുക്ക് ആ ഫേമസ് ആയിട്ടുള്ള കഥ അറിയാലോ, ഒരു ആപ്പിള്, അത് തമാശയാണെങ്കിലും പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹം അങ്ങനെ വീണപ്പോഴായിരുന്നു ചിന്തിക്കുക ചെയ്ത്, ഊഹിക്കുക ചെയ്ത് ഇത് എന്തുകൊണ്ടായിരിക്കും വീണ്. അതൊരു കഥയാണെങ്കിൽ കൂടി
മറ്റേ എന്തുകൊണ്ടാണ് ഇത് വീണത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ താഴോട്ട് വലിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. പിന്നീട് അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഫോർമുലകളൊക്കെ കൊണ്ടുവന്ന് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള കാരണം ഇതാണ്. അപ്പോ ഈ പറയുന്ന പല നല്ല വിവരമുള്ള മനുഷ്യന്മാരുടെ ഊഹങ്ങള് അത് പിന്നീട് നമ്മൾ ശാസ്ത്രവും അത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ അതിനെ അങ്ങോട്ട് നിസ്സാരമാക്കി തള്ളിക്കളയണ്ട എന്ന് പറയാനായിരുന്നു. പിന്നെ മഹർഷി ഇവിടെ പറയുന്നതില് മഹർഷി പറയുന്നതിലുള്ള വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് ട്രാൻസ്ലേഷനാണ്. ഇദ്ദേഹം ഇത് മൊത്തം എല്ലാ ട്രാൻസ്ലേഷനുകളിലും അതുപോലെ മൂലഗ്രന്ഥത്തിലും ഈ പദമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഒറ്റ ഇതിലും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ആകെ അറബിക് ട്രാൻസ്ലേഷനിൽ മാത്രം, അത് ഒറിജിനൽ മൂലഗ്രന്ഥമല്ല, അറബിക് അല്ല ഞങ്ങളുടെ മൂലഗ്രന്ഥം, അത് ഇതാണ് ഹീബ്രൂ അതുപോലെ ഗ്രീക്ക് അറാമിക് ഇതൊക്കെ ഇതിലൊക്കെയാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ മൂലഗ്രന്ഥത്തില് പിന്നെ അതുപോലെ അദ്ദേഹം കുറെ വാക്കുകളും പറഞ്ഞു. അതായത് ഇലാഹ്, അതിന്റെയൊക്കെ റൂട്ട് പദം കിടക്കുന്നത് ഹീബ്രൂവിലാണ് കിടക്കുന്നത്. ശരിക്കും അത് അക്കാഡിയൻ ആണ്, അക്കാഡിയൻ ഭാഷയിൽ നിന്ന് ഹീബ്രൂവിൽ നിന്ന് മറ്റേ അറാമിക്കൊക്കെ ഏകദേശം ആ സമയത്ത് തന്നെ ഉണ്ടായി. പക്ഷെ ഈ അറബിയിലേക്ക് ഇത് വന്നിട്ടുള്ളത് ഈ ഹീബ്രൂ എന്നാണ് വന്നിട്ടുള്ളത്. ഈ ഇലാഹ് എന്നുള്ളത് എലോഹിം എന്നുള്ള വാക്കിൽ നിന്നാണ് അതിന്റെ റൂട്ട് വരുന്നത്. അപ്പൊ ഈ അത് താങ്കൾക്ക് അത് മനസ്സിലാവാത്തതിന് കാരണം എന്താ വെച്ചാൽ, താങ്കൾ അതിനെപ്പറ്റി ഈ പറയുന്ന ചില ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വിവരം മാത്രം ഉള്ളത് കൊണ്ട് താങ്കൾക്ക് ഇപ്പൊ ഞങ്ങളത് പറഞ്ഞു തന്നാലും അത് അത്ര അങ്ങോട്ട് മനസ്സിലാവണമെന്നില്ല. താങ്കൾ പിന്നെയും അതിലിങ്ങനെ കിടന്നു കഴിഞ്ഞു, കാരണം അത് മനസ്സിലായ പോലെ മനസ്സിലായ കാര്യം സമ്മതിക്കാനും പറ്റില്ല. അത് സമ്മതിച്ച ഒരുപാട് ഇവിടെ മോഡറേറ്റേഴ്സ് ഉണ്ട്, താങ്കൾ ഇടയ്ക്ക് കേറേണ്ട ആവശ്യമില്ല, കഴിഞ്ഞോ ഒന്ന് കമന്ററി അടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിങ്ങളുടെ സഹായം ആവശ്യമില്ല ഞങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാൻ. അതുകൊണ്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞോ ആ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇവിടെ മോഡറേറ്റേഴ്സ് വേറെ ആൾക്കാരുണ്ട്, നിങ്ങൾക്കത് തടഞ്ഞ് രാജാ ബ്രദർ പറയുന്ന കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ റൂമിൽ നിന്ന് പൊക്കോ, നിർബന്ധമില്ല നിങ്ങൾ ഇവിടെ ഇരിക്കണോന്ന്. ആ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പറയുന്ന ഒരു ട്രാൻസ്ലേഷന്റെ കാര്യമാണ്, അതല്ല അതിന്റെ ശരിക്കുള്ള പദം അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒറിജിനൽ അതിന്റെ മൂലഗ്രന്ഥത്തിലാണ് നോക്കേണ്ടത്. ഇപ്പൊ നിങ്ങളെല്ലാറ്റിനും പറയില്ല ഞങ്ങൾ അറബിയിൽ അങ്ങനെയാണ്, നിങ്ങൾ മലയാളം എടുത്തുകൊണ്ടല്ലേ എന്ന് പറയാറില്ലേ എന്നതുപോലെ അതേ ക്രൈറ്റീരിയ നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കാം. നിങ്ങൾക്ക് ആക്ച്വലി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇതിലുള്ള പൊള്ളത്തരങ്ങളും ഇത് ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അത് മനസ്സിലായി പോലെ കാണിച്ചാൽ അതോടുകൂടിയൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് താങ്കൾക്ക് നല്ലത്. ഓക്കെ.